ഹേയ്, നീ എവിടെയാണ്? രണ്ട് ദിവസമായിട്ട് കാണാനും പറ്റുന്നില്ല, ഫോൺ വിളിച്ചാൽ റീച്ച് ആവുന്നില്ല. ഏയ് സി, ഞാൻ പറഞ്ഞതല്ലേ ഞാൻ എൻ്റെ സെക്കൻഡ് നോവൽ റിസർച്ചിലാണെന്ന്. ശരി, ഓക്കെ, ഞാൻ നിന്റെ റൂമിൻ്റെ പുറത്താണ്, ഒന്ന് വേഗം വാ. എനിക്ക് കുറച്ച് ലേറ്റ് ആവും, നീ പോയിക്കോ, നമുക്ക് നാളെ മീറ്റ് ചെയ്യാം. ഇല്ല, കുഴപ്പമില്ല, ഞാൻ വെയിറ്റ് ചെയ്യാം, നീ പറ്റുന്നോളം ഒന്ന് വേഗം വാ. ഹേ, നാളെ മീറ്റ് ചെയ്യാം. ഹലോ, ഹേ, ഹലോ, ഹലോ. I write what I see. നിങ്ങൾ മനസ്സിലുണ്ടാവുന്ന ഭാവനയെ വിശ്വസിക്കോ, അതോ കണ്ണിൽ കാണുന്ന സത്യം വിശ്വസിക്കോ. വെറുതെ ഒരു റൂമിലിരുന്ന് ആലോചിച്ചെഴുതുമ്പോഴേ അത് വെറും വാക്കുകളായിരിക്കും. ഒരു ഒരു അന്വേഷണം വേണം. അതുണ്ടെങ്കിലേ നമ്മുടെ കഥയിൽ സത്യത്തിനോടൊപ്പം ഒരു ജീവനുണ്ടാവുള്ളൂ. ഏയ്, ഇത്രയും നേരം വെയിറ്റ് ചെയ്യായിരുന്നു നീ? എവിടെയാ പോയിരുന്നേ? എന്റെ ബുക്കിന് വേണ്ടി റിസർച്ച് ചെയ്യാൻ ഫീൽഡ് വർക്ക്. എല്ലാം ഇതിനു വേണ്ടിയല്ലേ? വാട്ട് ദ ഫ, ഏയ്, ഇതൊക്കെ നിനക്കെങ്ങനെ? ലുക്ക് പ്രശാന്ത്, ഇതിനെ കുറിച്ചൊക്കെ നിന്റെ അടുത്ത് പറയണ്ടെന്നൊന്നുമില്ല, പക്ഷെ പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവാന്നുള്ള പേടിയില്ല. ഞാൻ മഴ വരും തോന്നുന്നു, നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. കയ്യെടുക്കടി, തൊട്ടുപോലെ തന്നെ ഇതുപോലത്തെ ഒരു കൈയും കൊണ്ട്. എന്താ പറഞ്ഞ? ഒന്ന് നിർത്തി, കണ്ടവന്റെ കൂടെ കടന്നിട്ട് വന്നിട്ട് പത്ത് നിമിഷം ഇടുകയാണോ? പ്രശാന്ത്, ഇതൊക്കെ ഞാൻ മറച്ചു വെക്കണമെന്ന് വിചാരിച്ചതല്ല. ഞാൻ പറയുന്നത് മനസ്സിലാക്കാനുള്ള മെച്ചൂരിറ്റി നിന്നെ കൊണ്ടുവന്ന് എനിക്കറിയില്ല. ഐ വോണ്ടഡ് ടു റൈറ്റ് എറോട്ടിക് നോവൽസ്. ഇങ്ങ് നോക്ക, നമ്മൾ സംസാരിക്കുന്ന കാര്യത്തിന് പറയാൻ പോകുന്ന കഥയ്ക്ക് സെക്സ് ഒരു ടൂൾ, അത്രേ ഉള്ളൂ. ഇറ്റ്സ് ആർട്ട്, ഇറ്റ്സ് ജസ്റ്റ് പ്യൂർലി ആർട്ട്. പ്രശാന്ത്, എങ്ങനെയാടി കണ്ടവന്റെ കൂടെ കടന്നു വന്നിട്ട് അതിന് ആർട്ട് എന്ന് പറയുന്നത്? ലുക്ക് പ്രശാന്ത്, പുറത്തുനിന്ന് നോക്കുമ്പോൾ ഇതൊക്കെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നും. ഇൻഫാക്ട് ഇറ്റ്സ് ജസ്റ്റ് റിയലി സിമ്പിൾ. ലവും സെക്സും വേറെ വേറെയാണ്. നീ കണ്ടവന്റെ കൂടെ കടന്നിട്ട് വരും, അത് ഞാൻ മനസ്സിലാക്കണല്ലേ. സെക്സ് എന്ന് വെച്ചാൽ നിനക്ക് അത്രയും സിമ്പിൾ ആണല്ലേ. അമ്മയും അച്ഛനും പറഞ്ഞു വളർത്തിയതാണെങ്കിൽ അറിയായിരുന്നു. ഒരുപാട് സ്ട്രേഞ്ചേഴ്സിന് എന്റെ കഥയ്ക്ക് വേണ്ടി മീറ്റ് ചെയ്തിട്ടുണ്ട്, അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്, നിനക്കത് അറിയാലോ. അതുപോലെ ഈ കഥയ്ക്ക് വേണ്ടത് സെക്സ്, അതുകൊണ്ടാണ് ഞാനത് ചെയ്തത്. എന്നാലേ എന്റെ കഥയിൽ റിയാലിറ്റി മാത്രമല്ല ജീവനും ഉണ്ടാവുള്ളൂ. ഇത് വെറും സെക്സ് ആണ് പ്രശാന്ത്. But I love you. I love you to the core. Please, ഒന്ന് മനസ്സിലാക്ക്. Fuck your logic. എങ്ങനെ? ലവും സെക്സും നിനക്ക് വേറെ വേറെയാണല്ലേ. നിഷ്കളങ്കമായ പ്രേമത്തിന്റെ മറ്റൊരു ഭാഗമാണ് കാമം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നീ പറഞ്ഞില്ലേ വലിയ ലിസ്റ്റ്, അതിന് മലയാളത്തിൽ ഒരു പച്ചയ്ക്ക് ഒരു പേരുണ്ട്. നിനക്ക് അറിയാമെന്ന് എനിക്കറിയാം, ഇനി നമ്മൾ തമ്മിൽ ശരിയാവില്ല. വാട്ട്? ഇതോടുകൂടി നിർത്തിയേക്കാം. മേബി ഞാൻ ചെയ്ത തെറ്റാ. ഫക്ക് യു പ്രശാന്ത്. മേബി പ്ലീസ് പ്രശാന്ത്.